ഹായ് ഫ്രണ്ട്സ്, മൂവി ട്രാവലേഴ്സിന്റെ സ്പോട്ടൺ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നയന മീനാക്ഷി. ഈ കോവിഡ് കാലത്തും നമ്മൾ മലയാളികൾ പലതരം പരീക്ഷണങ്ങളിലായിരുന്നു. അതിപ്പോ ഫുഡിലായിക്കോട്ടെ, കൃഷിയിലായിക്കോട്ടെ, ചിത്രരചന, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ തന്റെ ചിത്രരചനയിൽ ഒരു വെറൈറ്റി പരീക്ഷണം കൊണ്ട് വൈറലായ കോഴിക്കോടുകാരൻ അമലിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പേപ്പറുകളിൽ വിസ്മയം ചേർക്കുന്ന ഒരുപാട് കലാകാരന്മാരെ നമുക്കറിയാം. എന്നാൽ അമൽ ഇവരിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ഇലകളിൽ വരച്ചുകൊണ്ടാണ്. അപ്പോൾ അമലിനെ പറ്റിയും അമലിന്റെ വർക്കിന്റെ വിശേഷങ്ങളെ പറ്റിയും നമുക്ക് അമലിനോട് തന്നെ ചോദിക്കാം. ഹായ്, എന്റെ പേര് അമൽ. ഞാൻ കോഴിക്കോട് വെള്ളയിൽ ആണ് താമസിക്കുന്നത്. ഞാൻ തേർഡ് ഇയർ ഫാഷൻ ഡിസൈൻ സ്റ്റുഡന്റ് ആണ്. വീട്ടിൽ അമ്മ, അച്ഛൻ, ചേച്ചി. ഹായ് അമൽ. അപ്പൊ അമൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ ഈ കൊറോണയുടെ സമയത്താണ് ലീഫ്ലെറ്റിലേക്ക് വരുന്നത്. അതുവരെ പേപ്പറുകളിലും പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു ചിത്രം വരച്ചിരുന്നത്. കൊറോണ സമയത്ത് പേപ്പർ കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് ലീഫ്ലെറ്റിലേക്ക് വന്നത്. അമ്മ ചിത്രരചന പഠിച്ചിട്ടുണ്ടോ? അതിപ്പോ പഠിക്കാൻ പോകുന്നുണ്ടോ? ചിത്രരചന ഞാൻ ഇതുവരെ പഠിക്കാൻ പോയിട്ടില്ല. പ്ലസ് ടു കഴിഞ്ഞ ഒരു സമയത്തായിരുന്നു ചിത്രരചനയോട് ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നിയത്. പിന്നെ അങ്ങനെ അന്ന് മുതൽ ചെറുതായിട്ട് വരയ്ക്കായിരുന്നു. പിന്നെ ഇപ്പൊ ലീഫ്ലെറ്റ് വരെ അങ്ങനെ എത്തി. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ചിത്രം എന്ന് പറയുമ്പോ ഒന്ന് മോഹൻലാലിന്റെതും പിന്നെ ഒന്ന് തെയ്യത്തിന്റെ ചെയ്തിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. വരകളിൽ വിസ്മയം തീർത്ത് ജനമനസ്സിൽ ഇടം നേടുകയാണ് ഈ പയ്യൻ. ലൂസിഫറിലെ ലാലേട്ടൻ മുതൽ ഇപ്പോൾ ട്രെൻഡിംഗിൽ നിൽക്കുന്ന വാസുവണ്ണം വരെ അമലിന്റെ ഇലകളിൽ വിസ്മയമാകുന്നു. സിനിമാ സ്നേഹവും സ്വയസിദ്ധമായി കിട്ടിയ വരയ്ക്കാനുള്ള കഴിവും കൂടി ആയപ്പോൾ കൊറോണ കാലം അമൽ എന്ന കൊച്ചു കലാകാരന്റെ സ്വപ്ന തുല്യമായ കാലമായി മാറുന്നു. അപ്പൊ ഇനി എന്താണ് അമലിന്റെ ആഗ്രഹം? ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഇനിയുള്ള ആഗ്രഹങ്ങൾ തുടർന്ന് ഇതുപോലെ തന്നെ നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്നാണ്. ഞാൻ അധികവും ഫിലിം സ്റ്റാർസ് അങ്ങനെയൊക്കെയാണ് വരച്ചത്. ഇനി തുടർന്നും അതുപോലെ നല്ല രീതിയിലുള്ള ഫോട്ടോ വരയ്ക്കണം എന്നാണ് ആഗ്രഹം. അമലിന്റെ ലൈഫിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. മൂവി ട്രാവലേഴ്സിന്റെ സ്പോട്ട് ഓൺ പ്രോഗ്രാമിൽ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കലാകാരനുമായി കാണുന്നതുവരെ നമസ്കാരം.